എന്താടാ അവനും അവളും തമ്മിൽ അടുപ്പത്തിലാണെന്ന് തോന്നുന്നു. ആ ദിയയും ജഗനും തമ്മില് ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി അവനിങ്ങനെ കൊല്ലാനും തല്ലാനും നടക്കൂ. ഞാൻ അച്ഛനോട് പറഞ്ഞല്ലോ, ജയിലിൽ വെച്ച് ജഗനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞതാ. ഇപ്പോഴവൻ എവിടെയാ താമസിക്കുന്നതെന്ന് ചെറിയൊരു അന്വേഷണം നടത്തി. കടപ്പുറത്തിനടുത്തുള്ള ഒരു കോളനിയില് അവൻ തമ്പിടിച്ചിരിക്കുന്നത്. അവിടെ അവനെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവന് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരും ഉണ്ട്. അതുകൊണ്ട് അവനെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എന്നാലും ഭാഗ്യലക്ഷ്മിയെ പോലൊരു വില്ലേജ് ഓഫീസറുടെ മോള് അവനെപ്പോലൊരു ഗുണ്ടയുമായിട്ട് പരിധി വിട്ടടുക്കുമെന്ന എന്റെ ഒരു സംശയം. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എടാ, ഇപ്പോഴത്തെ മിക്ക പെൺകുട്ടികൾക്കും അത്തരക്കാരോടെ താല്പര്യം. അല്ല, അവനെ കാണാനും നല്ല ചേലുണ്ടല്ലോ. പിന്നെ ബുദ്ധിയുള്ള പെൺകുട്ടികൾ അവനെപ്പോലുള്ളവരെ കയ്യിലെടുക്കാൻ പ്രേമം നടിക്കും. അതിനാണ് സാധ്യത കൂടുതൽ. എന്നാലും അവളുടെ തന്റെയുടെ അപാരം തന്നെ. റോഡരികിൽ വെച്ച് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊരു കൂസലും ഇല്ലാതെ. നിന്നെ അവര് കണ്ടില്ലല്ലോ. ഇല്ല, കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ സ്റ്റൈൽ കാണിക്കും, അവളുടെ മുന്നിലിട്ട് എന്നെ തല്ലാൻ വരും. അതാണല്ലോ ഹീറോയിസം. ഇതുവരെ പുറത്തോട്ടം ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് ആൾക്കാരെയൊക്കെ കാണാൻ ചെറിയൊരു സങ്കോചമുണ്ട്. ഇതുവരെ ഞാനും നീയൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ, ഇപ്പോഴാണ് ഇങ്ങോട്ട് കിട്ടാൻ തുടങ്ങിയത്. തല്ലു കൊണ്ടുപോയ വില പോവും, അതുകൊണ്ട് അത് കൊള്ളാതിരിക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നേ. അവനെ അവളെയും തമ്മിൽ തെറ്റിക്കാൻ എന്താ ഒരു മാർഗം? എടാ, നീ അവനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ജഗനെ പറ്റിയ ഒരു അന്വേഷണമൊക്കെ നടത്തിയതാ. പ്രത്യേകിച്ച് എനിക്ക് തല്ലുകൊണ്ടതിന് ശേഷം. പണം കൊണ്ട് വിലക്കെടുക്കാൻ കഴിയാത്തവനെ വരുതിയിലാക്കാൻ വലിയ പാടാ. അത്തരക്കാരെങ്കിലും സ്നേഹിച്ചു പോയാൽ അവരെ വേർപിരിക്കാനും പ്രയാസമാ. പിന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കണം അവർക്കിടയില്. അത് ചെയ്യുന്നത് നമ്മളാണെന്ന് അറിയുകയും ചെയ്യരുത്. അങ്ങനെ വന്ന ചിലപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നു വരും. ഇതിനു മുമ്പ് ഇവിടെ വളർന്ന ഗുണ്ടകളൊക്കെ നമ്മൾ ഒതുക്കിയ ഒരു രീതിയുണ്ട്. അവരുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളവരൊക്കെ നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കും, എന്നിട്ട് സാഹചര്യത്തിനനുസരിച്ച് ചതിക്കും. അതുപോലെ ജഗനുമായിട്ട് അടുപ്പമുള്ള ആരെങ്കിലും കിട്ടിയാൽ മതി. അവനെ ചതിക്കുന്നതിനെ പറ്റി ആലോചിക്കാതെ ഭാഗ്യലക്ഷ്മിയും മക്കളെ എങ്ങനെ കത്തിച്ചു കളയാൻ പറ്റുമെന്ന് ആലോചിക്ക്. ഷീബ എന്ന പെൺകുട്ടിയെ നീ മൃഗീയമായി കൊലപ്പെടുത്തിയപ്പോ ഞാനതിനെ വിമർശിച്ചതാ. ഇവിടെ അങ്ങനെ ഒരു വിമർശനം ഉണ്ടാവില്ല. ഇപ്പൊ നീ ആ ഗുണ്ടയ്ക്കൊപ്പം കണ്ടവളെ അതിദയനീയമായി കൊലപ്പെടുത്തിയാലും ആ വാർത്ത ഞാൻ ആസ്വദിക്കത്തേ ഉള്ളൂ. ഏത് കേസിലും തല്ലിയവനല്ല ഒന്നാം പ്രതി, അതിന് കാരണക്കാരനായവനാ. ഇവിടെ എനിക്കും നിനക്കുമൊക്കെ തല്ലു കിട്ടിയെങ്കിൽ അതിന് ഉത്തരവാദി അവളു മാത്രോ? വക്കീൽ പരീക്ഷ എഴുതി നിയമത്തെ ഉദ്ധരിക്കാനായിട്ട് നടക്കുന്ന വില്ലേജ് ഓഫീസറുടെ ഇളയ മകൾ. തണുക്കും. തണുത്താലും വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളാവുന്ന ഭക്ഷണമാണല്ലോ ഗംഗ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് പിന്നെ പറയണോ, രാഗത്തിന് ഇഷ്ടപ്പെട്ടതേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. കാലിന് നല്ല വേദനയുണ്ട്. രാഗം ഇവിടെ ഉള്ളപ്പോ എന്നും ഞാൻ കാലുഴിഞ്ഞു തരുമായിരുന്നല്ലോ. ജയിലിൽ കാലുകൊണ്ട് തൊഴിക്കാനല്ലാതെ കാലുഴിഞ്ഞു തരാൻ ആളില്ലല്ലോ. എന്നെ അവിടെയും ആരും ശല്യം ചെയ്തിട്ടില്ല. അത് പിന്നെ ജയിൽ സൂപ്രണ്ടിനെയും വാർഡനെയൊക്കെ മോൻ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നുണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും ഒക്കെ കൊടുക്കുമായിരുന്നു, അതിന്റെ ഒരു ബഹുമാനം അവർ കാണിക്കുമല്ലോ. അമ്മ ഭക്ഷണം കഴിക്കാൻ വരുന്ന കരുതി ഞാനിവിടെ ഇരിക്കുമായിരുന്നു. അപ്പോഴല്ലയോ രാഗത്തിന്റെ കാലിനൊരു വേദന തുടങ്ങിയത്.
അമ്മ പരോളില് വരുന്നറിഞ്ഞ് ഞാൻ കുഴമ്പൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ആ കുഴമ്പിട്ട് രാത്രി ഒന്നുകൂടെ തടവി ഒന്ന് ചൂട് പിടിക്കാം. നാളെ രാവിലെ തന്നെ പെണ്ണിന്റെ വീട്ടിലോട്ട് പോണം. എത്ര മണിക്കാ രാഗം പോകുന്നത്? രാവിലെ 8 മണിക്ക് തന്നെ പോണം. ഞാൻ ഒരു 7:30 തന്നെ റെഡിയാകും. ഞാൻ റെഡി ആവണ്ട, ഞാൻ ഇവന് മാത്രമേ പോകുന്നുള്ളൂ. നിങ്ങൾക്ക് പോവാൻ സമയമുണ്ടായിരുന്നു, ആ സമയത്ത് നിങ്ങൾ പോയില്ല. അത് നിങ്ങളുടെ ഭാഗത്തെ തെറ്റ്. ഉറപ്പായിട്ടും തെറ്റ് തന്നെ. അതുകൊണ്ട് ഇനി ചാൻസ് തരില്ല. അല്ലെങ്കിൽ തന്നെ ഗംഗ കണ്ടിട്ട് എന്തുവാ കാര്യം? പെങ്കുച്ചിന്റെ വീടും ചുറ്റുപാടും അതിനകത്തുള്ള ആൾക്കാരും കൊള്ളാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് കൊള്ളില്ലാന്ന് തോന്നിയ പിന്നെ കള്ളം പറഞ്ഞതിന് ഗംഗക്കായിരിക്കും തിരിച്ചടി കിട്ടുന്നത്. നീ കള്ളമൊന്നും പറഞ്ഞിട്ടില്ലല്ലോടാ എന്നോട്. ഇല്ലമ്മേ, പിന്നെ ഒരു കള്ളം പറഞ്ഞു. എന്ത് കള്ളം? അത് പിന്നെ അമ്മ ജയിലിലാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിനു മുമ്പ് മോൻ ആലോചിച്ച പല ബന്ധങ്ങളും ഉറപ്പിന്റെ വക്കത്ത് വരെ എത്തിയതാ. പക്ഷേ അമ്മ ജയിലിലാണെന്നറിയുമ്പം അവരൊരൊറ്റ പോക്ക. അപ്പോ അവരോടൊക്കെ നീ എന്താ പറഞ്ഞത്? അമ്മ കോയമ്പത്തൂര് ചാരുലതയ്ക്ക് കൂട്ടിരിക്കാൻ പോയെന്നാ പറഞ്ഞു. ഇളയ മോൾക്ക് അമ്മ കൂട്ടിരിക്കാൻ പോയി അല്ലേ? അതെ. അമ്മയ്ക്കൊന്നും തോന്നരുത്, നാളെ നമ്മളവിടെ ചെല്ലുമ്പോഴും അങ്ങനെ പറഞ്ഞാ മതി. ഞാൻ എങ്ങനെ പറഞ്ഞാലും ഈ നാട്ടിൽ ആരോടെങ്കിലും നമ്മുടെ കുടുംബത്തെ പറ്റി അവരന്വേഷിച്ചാ അയലത്തുകാർക്ക് നമ്മളെ നല്ലവരാക്കേണ്ട കാര്യമില്ലല്ലോ. അവര് സത്യം പറയില്ലേ? അവരങ്ങനെ അന്വേഷിക്കത്തൊന്നും ഇല്ല അമ്മേ. ശരി, പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ അവര് സത്യങ്ങൾ അറിയില്ലേ? അത് പിന്നെ ആ നേരത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അവരോട് പറയാം. അമ്മ ജയിലിൽ കിടക്കുന്നത് ഏട്ടത്തി ഏട്ടത്തിയുടെ അമ്മയും കാരണമല്ലേ. കല്യാണ ശേഷം അമ്മയുടെ ഭാഗത്തെ ന്യായങ്ങൾ അവരെ ധരിപ്പിക്കാം. ഈ ഒരു കാര്യത്തിൽ അമ്മ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണം. മരുമകളെ തല്ലിയ ഒരു അമ്മായി അമ്മയുള്ള വീട്ടിലേക്ക് ആരും മക്കളെ വിടാൻ തയ്യാറാവില്ല. അപ്പോ അമ്മ നിനക്ക് ഒരു ബാധ്യതയായി അല്ലേ? അയ്യോ, ഒരിക്കലും ഇല്ല അമ്മേ. അമ്മയുടെ സ്വഭാവം നന്നായി അറിയാവുന്നത് കൊണ്ട് അമ്മയെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാ ഞാനിപ്പോ കണ്ടെത്തിയിരിക്കുന്നത്. അമ്മയെ ഒരിക്കലും ഭരിക്കാൻ വരാത്തൊരു പെൺകുട്ടിയെ. അതിലൊന്നും എനിക്ക് പേടിയില്ല. മൂത്ത മരുമോളും എന്നെ ഭരിച്ചതൊന്നും അല്ലല്ലോ. ഒരിക്കൽ എനിക്ക് ഇഷ്ടപ്പെടാത്തത് അവള് പറഞ്ഞു. അതിന്